നമസ്കാരം നീൽകാന്ത് പോലീസ് മേധാവി കസേരയിൽ തുടരുക ഏഴു മാസത്തേക്ക് മാത്രമാണ് അതിനുശേഷം യു പി എസ് സി അംഗീകാരത്തോടെ ഡി ജി പി ടോമിൻ തച്ചങ്കരിയെ പോലീസ് മേധാവിയാക്കാനാണ് സർക്കാർ നീക്കം ഇതിനുവേണ്ടിയാണ് ബി സന്ധ്യയുടെ പേര് പോലും സർക്കാർ വെട്ടിയതെന്നാണ് സൂചന ഏഴു മാസം മാത്രം സർവീസ് ബാക്കിയുള്ള അനിൽകാന്തിന്റെ നിയമന ഉത്തരവിൽ രണ്ട് വർഷ കാലാവധി എന്ന് രേഖപ്പെടുത്താതിരുന്നത് തച്ചങ്കരിക്ക് വേണ്ടി മാത്രമാണ് സീനിയോറിറ്റിയിൽ മുൻപിലായിരുന്ന സുതേഷ് കുമാർ ബി സന്ധ്യ എന്നിവർക്ക് രണ്ട് വർഷത്തിലേറെ സർവീസ് ഉണ്ട് അങ്ങനെ വന്നാൽ തച്ചങ്കരിക്ക് പോലീസ് മേധാവിയാകാൻ സാധിക്കില്ല അനിൽകാന്ത് ചുമതലയേറ്റ ചടങ്ങിൽ തച്ചങ്കരി സുധേഷ് സന്ധ്യ എന്നിവരുടെ അസാന്നിധ്യം ശ്രദ്ധിക്കപ്പെട്ടു എല്ലാവരും തിരുവനന്തപുരത്തുണ്ടായിരുന്നു രാവിലെ ബെഹ്റയുടെ വിടവാങ്ങൽ പരേഡിൽ ഇവർ ഉണ്ടായിരുന്നു പോലീസ് മേധാവിക്ക് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം രണ്ടു വർഷത്തെ കാലാവധി നൽകണമെന്ന വാദവും ശക്തമാണ് എന്നാൽ അത് ശരിയല്ല എന്ന് മറുവിഭാഗവും പറയുന്നു സുപ്രീം കോടതി വിധി അനുസരിച്ച് ഡി ജി പിമാരെ നിയമിക്കുമ്പോൾ രണ്ട് വർഷം സർവീസ് കാലാവധി കൊടുത്തിരിക്കണം അതിനാൽ പുതിയ ഡി ജി പി അടുത്ത ജനുവരിയിൽ റിട്ടയർമെന്റ് പ്രായം ആകുന്നതിനാൽ അദ്ദേഹത്തിന് സർക്കാർ വീണ്ടും ഒന്നര കൊല്ലം കൂടി നീട്ടിക്കൊടുക്കും നിലപാട് വിശദീകരണങ്ങൾ ഭാവനാ സൃഷ്ടി മാത്രമാണ് കോടതി ഡി ജി പിമാരെ നിയമിക്കുമ്പോൾ രാഷ്ട്രീയ പരിഗണനകൾ നോക്കാതെ രണ്ട് വർഷമെങ്കിലും സർവീസ് കാലാവധി ഉള്ളവരെ വേണം നിയമിക്കാൻ ഓർഡർ ഇട്ടത് ഇതിന് തിരുത്തു വന്നിട്ടുണ്ടെന്നാണ് സർക്കാരിലെ ഉന്നത വൃത്തങ്ങളും പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിൽ ജസ്റ്റിസുമാരായ നാഗേശ്വര റാവു സഞ്ജീവ് കന എന്നിവർ തുടങ്ങിയ ബെഞ്ച് ഈ ഓർഡറിലെ അവ്യക്തതകൾ മാറ്റി കൃത്യമായ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞപക്ഷം ആറ് മാസം ും സർവീസ് ഉള്ള ഉദ്യോഗസ്ഥനെ ഡിജിപി ആയി നിയമിക്കാം ഓർഡർ ഇട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും ഫാക്ട് ചെക്ക് ചെയ്യാതെയാണ് മറച്ചുള്ള നിലപാടുകൾ എന്ന് പറയുന്നവരുണ്ട് ഓർഡർ ഫോർ അപ്പോയിന്റ് പോസ്റ്റ് ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് ബൈ ദി യൂണിയൻ പബ്ലിക് സർവീസ് ഇതാണ് ആ വാചകങ്ങൾ അടുത്ത ജനുവരി അഞ്ചിനാണ് അനിൽകാന്ത് വിരമിക്കുന്നത് ിൽ വിരമിക്കാൻ അനിൽകാന്തും സന്നദ്ധനാണ് ഇതിൽ ധാരണ ആയിട്ടുണ്ടെന്നാണ് സൂചന ഇല്ലായിരുന്നുവെങ്കിൽ നിയമന ഉത്തരവിൽ രണ്ട് വർഷം രേഖപ്പെടുത്തുമായിരുന്നു അതായത് രണ്ടായിരത്തിരണ്ട് ജനുവരി അഞ്ചിന് വൈകിട്ട് തച്ചങ്കരി പോലീസ് മേധാവിയാകാനുള്ള സാധ്യത ഏറെയാണ് ഇതിനു വേണ്ടിയാണ് അനിൽകാന്തിനെ ഇപ്പോൾ പോലീസ് മേധാവിയാക്കുന്നത് സീനിയോറിറ്റിയിൽ ഒന്നാമനായ അരുൺ കുമാർ സിൻഹ സംസ്ഥാനത്തേക്ക് വരാൻ താൽപര്യമില്ല എന്ന് യു പി എസ് സി അറിയിച്ചിരുന്നു രണ്ടാമനായ ടോമിൻ തച്ചങ്കരിയെ സ്വത്ത് സമ്പാദന കേസിന്റെ പേരിൽ സമിതി വെട്ടി മുഖ്യമന്ത്രിയുടെ മുൻ പോലീസ് ഉപദേഷ്ടാവ് രമൻ ശ്രീവാസ്തവയും വിരമിച്ച ഡി ി പി ലോക്നാഥ് ബെഹ്റയുമായിരുന്നു അനിൽകാന്തിനെ മുന്നോട്ട് വെച്ചത് അനിൽകാന്തിനെ വിശ്വസിക്കാമെന്ന് ഇരുവരും മുഖ്യമന്ത്രി അറിയിച്ചു ഇത് അംഗീകരിക്കപ്പെടുകയായിരുന്നു തച്ചങ്കരിക്കെതിരായ വിജിലൻസ് കേസിന്റെ തുടരന്വേഷണം വൈകാതെ തീർപ്പാക്കി കോടതിയിൽ റിപ്പോർട്ട് നൽകിയേക്കും അതിനുശേഷം അക്കാര്യം കൂടി ഉൾപ്പെടുത്തി അനിൽകാന്ത് വിരമിക്കുന്നതിന് മുൻപേ യു സമിതിക്ക് വീണ്ടും പട്ടിക നൽകുമെന്നാണ് സൂചന അനിൽകാന്ത് വിരമിച്ച ശേഷം തച്ചങ്കരിക്ക് ഒന്നര വർഷവും സുതേഷിന് ഒമ്പത് മാസവും സന്ധ്യയ്ക്ക് ഒരു വർഷം മൂന്ന് മാസവും സർവീസ് ഉണ്ട് അപ്പോഴത്തെ മൂന്നംഗ പട്ടികയിൽ തച്ചങ്കരി ഇടം നേടിയാൽ പോലീസ് നേതാവിയായി തച്ചങ്കരി നിൽക്കും